കഞ്ചാവ് കേസിലെ പ്രതിയുടെ വീട്ടിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സിഎക്കെതിരെ കുറ്റപത്രം. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സിഎ സിബി തോമസ് പ്രതിയായ കേസിലാണ് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവി വിനോദ് ചേരുന്നു. വിനോദ്, എന്തായിരുന്നു കേസ്? പുതിയ വിവരങ്ങൾ. ധന്യ, സിബി തോമസ് തിരുവനന്തപുരത്ത് സി ഐ ആയിരിക്കുന്ന സമയത്ത്, ക്ഷമിക്കണം, എസ് ഐ ആയിരിക്കുന്ന സമയത്താണ് ഈ കേസിനാസ്പദമായ സംഭവം. കഞ്ചാവ് കേസ് പ്രതി രാമസ്വാമിയുടെ വീട്ടിൽ നിന്ന് 56 പവൻ സ്വർണവും 70,000 രൂപയും കവർന്നുവെന്നായിരുന്നു കേസ്. അന്ന് ഈ രാമസ്വാമി കഞ്ചാവ് കേസിൽ പിടിയിലായിരുന്നു, വീടിന് കാവലുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ മോഷണം, കവർച്ച അന്ന് കാവലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയത് എന്ന വിവരം പുറത്തു വരുന്നത്, അത് പരാതിയാവുന്നതും. ആ കേസ് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചു, ഇന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ സിബി തോമസ് കുറ്റക്കാരനെന്നാണ് കുറ്റപത്രത്തിൽ വിശദമാക്കുന്നത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 11-ന് കുറ്റപത്രം സമർപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് DYSP ജലീൽ തോട്ടത്തിലായിരുന്നു അന്വേഷണ ചുമതല. ഏതായിരുന്നാലും നേരത്തെ തന്നെ ഈ പോലീസിലെ സേനയിലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പോലീസുകാരെ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. സമീപകാലത്ത് ഇതിന്റെ വലിയ കണക്കുകളാണ് പുറത്തു വന്നത്. ഏതായിരുന്നാലും നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിൽ ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട് ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടാണ് കുറ്റപത്രമാണെന്ന് കോടതിയിൽ വന്നിരിക്കുന്നത്. ഇതിപ്പോ തുടരെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകൾ ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് വലിയ മോശം രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. എന്ത് നടപടിയിലേക്കായിരിക്കും കടക്കുകയെന്നാണ്? ധന്യ, പോലീസിനെ സംബന്ധിച്ച് സർക്കാരിനുള്ളിൽ അല്ലെങ്കിൽ CPMനുള്ളിൽ തന്നെ വലിയ വിമർശനം. PK ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഷംസീറിനെ പോലുള്ള നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം, പോലീസിനെ സംബന്ധിച്ച് പരസ്യമായി തന്നെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം. നേരത്തെ തന്നെ പോലീസിൽ പാർട്ടിക്കും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനും ഒക്കെയും നിയന്ത്രണമില്ല, സർക്കാരിന് നിയന്ത്രണമില്ലാതെ പോലീസിനെ സ്വതന്ത്രമായി വിടുന്ന അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന നിലയ്ക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ പലപ്പോഴും CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആഭ്യന്തര വകുപ്പിന് അതിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല എന്ന തരത്തിൽ. ഏതായിരുന്നാലും നേരത്തെ നടന്ന ഒരു സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് CI തന്നെ കുറ്റം ചെയ്തു എന്ന നിലയ്ക്കുള്ള കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത് തന്നെയാണ്. നിയമസഭാ സമ്മേളനത്തിൽ ഗവർണറുടെ